അസ്സലാമു അലൈക്കും. അൻഷസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഇന്നലെ. അപ്പം ശനിയാഴ്ച, അപ്പോൾ എന്താ സന്തോഷം എന്ന് വെച്ചാൽ വെല്ലിമ്മയും രണ്ടമ്മയാളും കുഞ്ഞാമ്മയും ഉമ്രക്കും ആണ് കേട്ടോ. അപ്പോൾ ഓർക്ക് ആ ഭാഗ്യം കിട്ടി കേട്ടോ. മക്കി മദീനയൊക്കെ കാണാനുള്ള ഭാഗ്യം ഓർക്കും കിട്ടി. അതേമാതിരിക്കത്തെ ഭാഗ്യം ഞമ്മക്കൊക്കെ കിട്ടട്ടെ എന്ന് ഞമ്മക്ക് പഠിച്ചവനോട് തീർക്കാം. നമ്മളും ഓരോട് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്കൊക്കെ മാണ്ടി തീർക്കേണ്ട അവിടേക്ക് ഒന്ന് പോയി കാണാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും ഭാഗ്യം എന്ന് വെച്ചാൽ ആ മക്കി മദീന കാണൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞമ്മക്കൊക്കെ പഠിച്ചവന് അങ്ങനത്തെ ഒരു ഭാഗ്യം തരട്ടെ എന്ന് ഞമ്മക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എന്താ ചീയപ്പാണ് കേട്ടോ ചൂടുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് എത്താം, മദ്രസ വിട്ട് വന്നിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ ഒരു രാത്രിയാണ് ശനിയാഴ്ച രാത്രി 11 മണിക്കാണ് കേട്ടോ അവർ പോയത്. അപ്പോൾ അവരെ ഫ്ലൈറ്റ് 4 മണിക്കേനി. അപ്പോൾ 11 മണിക്കാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിക്കാണ്ട് പിന്നെ പുതിയാപ്പിളക്കും പിന്നെ വലിയ ചെറുക്കനും ഒരു വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് ഓലിക്ക്. അപ്പോൾ ഞാൻ ചോറും പിന്നെ പപ്പടം പൊരിച്ചു, പിന്നെ കൂട്ടാനും ഉള്ളി കൂട്ടാനും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മീനൊന്നും ഇല്ലേ ഇനി. അപ്പോൾ ഞാൻ ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊരു കൂട്ടാനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനൊരു മുട്ടയും കുത്തി പറന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുട്ട കുത്തി പറന്നാലും നല്ല രസമാണ് കേട്ടോ നമ്മൾ ഉള്ളിക്കൂട്ടാൻ. അപ്പോൾ പിന്നെ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി പിന്നെ അടിച്ചലും തുടക്കലും പാത്രം മോറലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അവനാൻ്റെ പെരീക്കാണ് പോകുക എന്ന് പറഞ്ഞാൽ പണിയൊക്കെ എത്ര വേഗം കജ്ജണമെന്ന് തന്നെ അറിയില്ല. പിന്നെ ഞാൻ മിന്നുട്ടി സാനിയൊക്കെ മദ്രസൊക്കെ വിട്ട് വന്ന് കുളിപ്പിച്ച് ഓലെ മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ കേട്ടോ ഓളെ. അപ്പോൾ ഞാനും തന്നെ മാറ്റിയിരിക്കണം കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും മാറ്റി, മുടിയൊന്നും കെട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ മിന്നുട്ടിനെ മാറ്റി ഞാനും മുടിയൊക്കെ കെട്ടി ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോണത്. അപ്പോൾ ബസ്സിൽ കയറുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ചെല്ലലും ബസ് വരലും ഒപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. അപ്പം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, അനുസരിച്ചും കുട്ടികളൊക്കെ വന്നിരിക്കണം കുടിയിൽ. അപ്പോൾ എന്താ ഓർക്ക് എന്താ ഓരോ ഐസ് മാങ്ങാതി കേട്ടോ സിപ്പപ്പ്. അങ്ങനെ മക്കൾ എന്താ സിപ്പപ്പൊക്കെ വാങ്ങി വന്ന് എല്ലാവരും തിന്നുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലിസു ഒപ്പം കൂടുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് കുത്തിർന്ന് നമ്മൾ എന്താ നല്ല ഉമ്മാൻ്റെ മത്തി കുഞ്ഞമത്തി ഇട്ട നല്ലൊരു മുളവെള്ളം ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഉമ്മാൻ്റെ ഈ മുളവെള്ളം, നല്ല കുറുന്നനൊന്നും ഇല്ല, നല്ല രസമാണ്. അങ്ങനെ അതും കൂട്ടി പിന്നെ വായക്കുപ്പേരി ഉണ്ടേനി, പിന്നെ നമ്മളെ കുഞ്ഞമത്തി പൊരിച്ചതും ഉണ്ടേനി, പിന്നെ പപ്പടം ഉണ്ടായിന് കേട്ടോ. അതൊക്കെ തിന്നുകാണ്ട് പിന്നെ നമ്മൾ തറവാട്ടിക്ക് പോകുകയാണ് കേട്ടോ. പിന്നെ വേഗം നിസ്കരിച്ച് വേഗം ചോറൊക്കെ തിന്നുകാണ്ട് വേഗം പോകുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ നിന്നിട്ടില്ല. എല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ അതാണ് കേട്ടോ കുഞ്ഞാമ്മാൻ്റെ പേര എളാപ്പാൻ്റെ, അവിടെ ഒന്ന് കയറി കുഞ്ഞാമ്മാനെ കണ്ടു. അവിടെ ചായയും പിന്നെ ജിലേബിയൊക്കെ തിന്ന് പോന്നു. പിന്നെ അതാണ് കേട്ടോ നമ്മളെ തറവാട്ട് പേര. അപ്പോൾ അവിടെ കയറി നിന്ന് പിന്നെ ഉള്ളിയൊക്കെ തോലുള്ളിയും അരിയലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അവിടെ കുത്തുന്ന കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ചെറിച്ച് പിന്നെ കുറേ സാധനങ്ങൾ പോലെ പെട്ടി കെട്ടണമൊക്കെ നോക്കി. പിന്നെ ബിരിയാണി വെച്ചപ്പം തയ്ച്ച് ഇപ്പോഴാണ് കേട്ടോ ബിരിയാണി വെച്ചത്. അപ്പോൾ ഇച്ച കിട്ടിയ പണി ഉള്ളി പൊരിച്ച് പിന്നെ അതേമാതിരി എന്താ അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ച് കോരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി പൊരിച്ച് കോരുമ്പോൾ തന്നെ കുറേ എണ്ണം കുറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറ്റിന് എന്താ വെള്ളം വെച്ചിരിക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ, മക്കളും പേരക്കുട്ടികളും പേരക്കുട്ടികളെ മക്കളൊക്കെ പാടുണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ ഞങ്ങൾ തറവാട്ടിൽ. നല്ല രസമാണ് കേട്ടോ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. എല്ലാവരും പാട് ഒത്തു കൂടുമ്പോൾ വെച്ചാൽ അത് വല്ലാത്തൊരു രസം തന്നെയാണ്. കളിയും ചെറിയും തമാശയൊക്കെ പറഞ്ഞു കണ്ട. അപ്പോൾ ഇപ്പോൾ മസാലയൊക്കെ കൂട്ടി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ഇപ്പോൾ വെക്കാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാക്കണ് ഓലെ എന്താ അമ്മായേൻ്റെയും അമ്മായിയാൾ രണ്ടാമതും വലിയമാൻ്റെയും എന്താ ബാഗാണ് കേട്ടോ. കുഞ്ഞാമ്മ അപ്പൂത്തിന് ബാഗൊന്നും കൊടുത്തിട്ടില്ല ഇനി ഈ വീഡിയോ എടുത്തപ്പെട്ടോ. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ ഞാനും എത്താ ജൻസത്തി എന്താ ഇമ്മ എത്താ വലിയമാക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടാളെയും ഭാഗ്യമാണ് കേട്ടോ. ഓരോ മാക്സി ഞങ്ങൾ എടുത്തു കൊടുത്തു കേട്ടോ വലിയമാക്ക്. അങ്ങനെ ഇത് രണ്ടും കളർ വ്യത്യാസമുള്ളൂ കേട്ടോ, രണ്ട് മാക്സി എടുത്തു കൊടുത്തു. അങ്ങനെ എന്താ വലിയമ ഒരു മാക്സി ഇട്ട് കണ്ട പോയത്. അപ്പോൾ ഞങ്ങളെ ഭാഗ്യമാണ് കേട്ടോ ഒരു രണ്ട് മാക്സി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഊറ്റി ദമ്മിട്ടുകയാണ് കേട്ടോ. അപ്പോൾ ആ ചോറ് ഊറ്റിയപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോ പണികളേക്കാരം കേട്ടോ. അവിടെ എല്ലാവരും വിരലും പൂക്കാരൊക്കെ ആയിട്ട് എല്ലാവരോടും വർത്തമാനം പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ കൂടുമ്പോഴല്ലേ നമ്മളൊക്കെ തറവാട്ടെന്ന് പോയതുകൊണ്ട് തന്നെ എല്ലാവരും തറവാട്ടത്തെ ആൾക്കാർ അയലോക്കത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നപ്പം കാണുന്നത്. അപ്പോൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു കണ്ടോ, കുറേ കുട്ടിപ്പട്ടാളങ്ങൾ. അപ്പോൾ പേരക്കുട്ടികളൊക്കെയാണ് കേട്ടത്, പേരക്കുട്ടികളെ പേരക്കുട്ടികളാണ് കേട്ടോ. ഇഞ്ചതുണ്ട്, അനുസത്തിൻ്റെ ഉണ്ട്, എളാപ്പാരതുണ്ട്, എന്താ അമ്മായിൻ്റെ കുട്ടികളത്, അമ്മായിൻ്റെ മക്കളതുണ്ട്. എല്ലാവരും പാടെ കൂടുമ്പോൾ രസം തന്നെയാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതാക്കണം സാധനങ്ങളൊക്കെ പോലെ ബാഗിൽ ആക്കി വെക്കുകയാണ് കേട്ടോ.
പിന്നെ ഉസ്താദ് വന്ന് കണ്ട് പിന്നെ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് വെയിച്ചിണത്. അപ്പോൾ ഉസ്താദ് വന്നിക്കണേ മൗലൂദ് അങ്ങനെ ചെല്ലുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മൗലൂദൊക്കെ കഴിഞ്ഞ് കണ്ട് ഇതാക്കണ നമ്മളെ ചോറ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണ ഞാൻ എന്താ ഉള്ളി ഇടുന്ന പണിയാണ് ടച്ച്, ഞാൻ പൊരിച്ച ഉള്ളി ഞാൻ തന്നെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ എത്താ പൊരിച്ചപ്പോൾ തന്നെ കുറേ എത്താ എണ്ണം കുറഞ്ഞിരിക്കണേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാക്കണ എന്താ ഉള്ളിയും അതിൽ കുറച്ച് മുന്തിരിയൊക്കെ ഉണ്ടേനി, അതും ഇങ്ങനെ പൊറുക്കി തിന്നാണ്. പിന്നെ ബാക്കിയില്ലേ ഉള്ളി പൊരിച്ചത് പിന്നെ ഞാൻ അയക്കാണ്ട് ഇട്ട് കൊടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് കോട്ടം പോയി കോട്ടം പോയി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കോട്ടം പോയിക്കണ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാക്കണ എന്താ നെയ്ജൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ചോറൊക്കെ നല്ലോണം ഉസാറായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടേനി കേട്ടോ നമ്മളെ ഇപ്പം വെച്ച ബിരിയാണി. അപ്പോൾ ഇതാക്കണ താങ്ങളെയാണ് ഇതാക്കുന്നത്. പിന്നെ മസാല ഇട്ടു, അങ്ങനെ ചോറ് വേപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരുപാട് സങ്കടമെല്ലാം നേരമായിട്ട് പോലെ ഇറങ്ങിയപ്പം പിന്നെ കരച്ചിലും പുടിച്ചിലൊക്കെ ആയി. പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല, പോലെ മൂന്ന് നാലാണ് ബാഗാണ് അങ്ങനെ പോലെ ഇറങ്ങണ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാനൊന്നും എടുത്തിട്ടില്ല സങ്കടം കൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.